ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൊട്ടിക് സ്റ്റൈലിലുള്ള ഡിസൈനർ കുർത്തിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ്, പിന്നെ നമുക്ക് ഗോൾഡൻ റൗണ്ട് ബീഡുമാണ് വേണ്ടത്. ഇത് സൈസ് നമ്പർ 5 ആണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കുർത്തി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഈ കുർത്തിയുടെ നെക്ക് വി ആണ്. അപ്പം ഞാൻ വി നെക്ക് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ലൈൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് 14 ഇഞ്ച് മാക്സിമം വരുന്ന പോലെ വേണം നമ്മൾ ലൈൻസ് വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ ഒരു കുർത്തിക്കൊക്കെ യോക്ക് വരുന്നത് 14 ഇഞ്ചസ് മാക്സിമം ആണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു 12.5-13 അങ്ങനെ ആയാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ ലൈൻസ് വരച്ചെടുക്കുന്നത് ഒരു സ്കെയിലിൻ്റെ ഡിസ്റ്റൻസിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇനി ആ ലൈൻസിൽ നമ്മളൊരു ചെറിയ ഡിസൈൻ പോലെ വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഞാനൊരു ഡോട്ട് ആണ് കേട്ടോ ഇടുന്നത്. എന്നിട്ടൊരു വി ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചു. ഇനി കുറച്ച് താഴെയും കൂടെ ഇതേപോലെ വി ഷേപ്പ് വരയ്ക്കുകയാണ്. അങ്ങനെ ഒരു 3 സെറ്റ് വി ഷേപ്പ് ഇങ്ങനെ വരയ്ക്കാം. വീണ്ടും ഒരു ഡോട്ട് വരയ്ക്കാം. ഇനി നമുക്ക് ആ വി ഷേപ്പ് തിരിച്ചാണ് കേട്ടോ വരയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ 3 എണ്ണം വരച്ച ശേഷം ഒരു ഡോട്ടും കൂടെ കൊടുക്കുക. എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ട ശേഷം വേണം അടുത്ത വീണ്ടും ഈ സെയിം ഡിസൈൻ തന്നെ വരച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഓരോ ലൈനിലും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ വരച്ചെടുക്കണം. ഇവിടെ വരുമ്പോൾ ഡിസൈനിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടും കൂടെ ഒരു വി ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ പോലെയാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ ഈ വരച്ച ഡിസൈനിലൂടെ ബീഡ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു കട്ട് ബീഡ് എടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. ഇനി കുറച്ച് ഫ്രണ്ടിലേക്ക് നീഡിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു കട്ട് ബീഡ് എടുക്കാം. വീണ്ടും നമുക്ക് ഫസ്റ്റ് ആ കോർത്ത ആ ബീഡുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തിയിട്ട് ഞാനിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ചിലർ പറയാറുണ്ട് ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ലൂസായി പോകുന്നെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ഉറപ്പുണ്ടാവും നമ്മുടെ ബീഡ് ഇളകി പോകാതൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു ലൈനിൻ്റെ ആ ഡോട്ട് വരുന്ന ഭാഗം വരെയും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി നീഡിൽ ഇവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 3 കട്ട് ബീഡ്സും ഒരു ഗോൾഡൻ റൗണ്ട് ബീഡും കൂടെ എടുക്കാം. എന്നിട്ട് അത് നമുക്കൊന്ന് നേരെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി ആ വി ഷേപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ 2 കട്ട് ബീഡും ഒരു ഗോൾഡൻ റൗണ്ട് ബീഡുമാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ നടുക്ക് മാത്രം 3 കട്ട് ബീഡ് വെച്ചു. ഇനി 2 സൈഡിലേക്ക് 2 കട്ട് ബീഡും ഒരു റൗണ്ട് ബീഡും വെച്ചിട്ട് നമ്മൾ ആ വി ഷേപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി വീണ്ടും നമ്മൾ ആദ്യം കട്ട് ബീഡ് വെച്ച പോലെ ഒരു 2 കട്ട് ബീഡ് സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ തന്നെ നമ്മൾ 2 കട്ട് ബീഡ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വേണം അടുത്ത വി ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു 3 ബ്രാഞ്ച് വി ഷേപ്പിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ നടുക്കൊരു ഡോട്ട് ഉണ്ട്, അവിടെ നമുക്കൊരു ഗോൾഡൻ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കാം. ഇനി ആ ഗോൾഡൻ റൗണ്ട് ബീഡിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഒരു 6 ബീഡ്സ് ഒന്നിച്ചെടുത്തിട്ട് അതും കൂടി ഒന്ന് വളച്ച് ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാം.
ആ ബീഡ്സ് റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ആ ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ ഒന്ന് കടത്തിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വലിച്ചു കഴിയുമ്പോൾ അതൊരു ഫ്ലവർ ഷേപ്പ് ആകും. അതിൻ്റെ ഇടയ്ക്കെല്ലാം ഓരോ ലോക്ക് സ്റ്റിച്ചും കൂടെ ചെയ്ത് അതൊന്ന് ഉറപ്പിച്ചു കൊടുത്താൽ മതി. ഇനി ഫ്ലവറിൻ്റെ ഇപ്പുറത്തെ വശത്ത് നമുക്ക് വി ഷേപ്പ് തിരിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. ഇനി ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തില്ലേ ആദ്യം, അതേപോലെ തന്നെ ഇവിടെ ചെയ്തെടുക്കുക. ഇവിടെ ഡിസൈൻ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നടുക്ക് മൂന്ന് കട്ട് ബീഡും ഒരു റൗണ്ട് ബീഡും വയ്ക്കുക, രണ്ട് സൈഡിലേക്ക് രണ്ട് കട്ട് ബീഡും ഒരു റൗണ്ട് ബീഡും വയ്ക്കുക. അപ്പോൾ അങ്ങനെ വേണം ഇവിടെ ചെയ്യാനായിട്ട്. അപ്പോൾ ഡിസൈനിൽ ചേഞ്ച് എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ബീഡ്സ്.